എല്ലാവർക്കും നമസ്കാരം. എഡ്യൂമേറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഏവർക്കും അറിവുള്ളതാണ്, ഇക്കഴിഞ്ഞ ജൂലൈ 1-ാം തീയതി മുതൽ നമ്മുടെ രാജ്യത്തെ ക്രിമിനൽ നിയമങ്ങൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ IPC മാറി, അതിന് പകരം BNS വന്നു. CRPC മാറി, അത് BNSS ആയി. അതുപോലെ എവിഡൻസ് ആക്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ ഈ പുതിയ ന്യായ സംഹിത BNS അവതരിപ്പിക്കപ്പെട്ടപ്പോൾ നമ്മുടെ മോട്ടോർ വാഹനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്കെല്ലാം തന്നെ കടുത്ത ശിക്ഷയും ഫൈനും ഒക്കെയാണ് ഈ നിയമം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ എഡ്യൂമേറ്റ് എന്ന ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം ഇൻഫോർമേറ്റീവ്സ് ആയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓളാക്കി വെക്കുന്നത് നന്നാവും. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഭാരതീയ ന്യായ സംഹിതയിൽ മോട്ടോർ വാഹന നിയമവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ MV Act അല്ല കേട്ടോ, IPC യിലെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന സെക്ഷനുകളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് പുതുതായി ഈ നിയമം കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. നിങ്ങൾക്കറിയാം, IPC യിൽ റാഷ് ആൻഡ് നെഗ്ലിജന്റ് ഡ്രൈവിംഗ് ഇൻ എ പബ്ലിക് വേ 279 ആണ് അത് പ്രതിപാദിച്ചിരുന്നത് സെക്ഷൻ. അപ്പോൾ അതിപ്പോൾ 281-ാമത്തെ സെക്ഷനിലേക്ക് മാറിയിട്ടുണ്ട്. അതിലെ പണിഷ്മെന്റിന് മാത്രമാണ് ഈ BNS ലും മാറ്റം ഉണ്ടാകാതിരിക്കുന്നത്. അതിനിപ്പോഴും IPC 279 പറയുന്ന പോലെ തന്നെ 6 മാസം തടവോ അല്ലെങ്കിൽ 1,000 രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടി വരുന്ന ഒരു ശിക്ഷയാണ് ഇപ്പോൾ BNS ലെ 281 എന്ന് പറയുന്ന സെക്ഷനായിട്ട് മാറിയ ഈ റാഷ് ആൻഡ് നെഗ്ലിജന്റ് ഡ്രൈവിങ്ങിന് വരുന്നത്. അത് മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ഫൈനുകൾക്കൊന്നും വലിയ വർധനവില്ലാതെ വന്നിട്ടുള്ളത്. ബാക്കി എല്ലാ കുറ്റകൃത്യങ്ങൾക്കും ശക്തമായ ഫൈനും അതുപോലെ തന്നെ തടവ് ശിക്ഷയുമൊക്കെ അതിൻ്റെ വർഷങ്ങൾ കൂടിയിട്ടുണ്ട്. നമുക്കത് ഓരോന്ന് നോക്കാം. ഈ BNS ലെ സെക്ഷൻ 125 എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ആക്ട് എൻഡേഞ്ചർ ലൈഫ് ഓർ പേഴ്സണൽ സേഫ്റ്റി ഓഫ് അതേഴ്സ്, ഇതാണ് ഇതിൽ പരാമർശിക്കുന്നത്. അതിന് 3 മാസം തടവും 2,500 രൂപ പിഴ ശിക്ഷയുമാണ് ഇപ്പോൾ ഇത് നിയമം അനുശാസിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് റാഷ് ആൻഡ് നെഗ്ലിജന്റ് ഡ്രൈവിങ് ഈ സെക്ഷൻ 125 പരാമർശിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഫൈൻ 2,500 മാറുന്നു, തടവ് 3 മാസത്തിലേക്കും മാറുന്നു. ഇത് അത് രണ്ടും കൂടെ ഒത്തു വായിക്കുമ്പോൾ ഈ 279 പരാമർശിക്കപ്പെടുന്ന വിഷയങ്ങളൊക്കെ നമുക്ക് ഇതുമായിട്ട് നോക്കുമ്പോൾ റാഷ് ആൻഡ് നെഗ്ലിജന്റ് ആക്ട് ആണെന്നേ ഉള്ളൂ, ഡ്രൈവിംഗ് എന്ന് പറയുന്നില്ല. ആ ആക്ട് എന്ന് പറയുമ്പോൾ അത് ഇതും അതിനകത്ത് ഏകദേശം ഒരേ തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അതിനകത്ത് പരാമർശിക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെ വാഹനം ഓടിച്ച് അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചാൽ നമുക്ക് ഈ വകുപ്പ് കൂടെ അതിനകത്ത് ചേർക്കാൻ കഴിയും. അപ്പോൾ അതിൽ നമുക്ക് അത് കൂട്ടി വായിക്കുമ്പോൾ ഈ റാഷ് ആൻഡ് നെഗ്ലിജന്റ് ഡ്രൈവിങ്ങും ഏതിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയും, ഈ 125 പരിധിയിൽ വരുന്നതാണ്. അതുപോലെ IPC 337 അതിൽ പരാമർശിക്കപ്പെടുന്ന ക്രൈം എന്ന് പറയുന്നത്, കുറ്റം എന്ന് പറയുന്നത് നമ്മുടെ BNS ൻ്റെ 125(1)ലാണ് പരാമർശിക്കുന്നത്. IPC യിൽ ഇതിന് നൽകിയിരുന്നത് 6 മാസം തടവും 500 രൂപ പിഴയുമാണ് ഇതിന് നൽകിയിരുന്നത്. ഈ കുറ്റത്തിന് നമ്മുടെ BNS ലെ സെക്ഷൻ 125A പ്രകാരം പിഴ 5,000 രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ IPC യിലെ സെക്ഷൻ 338, അതായത് ഗ്രീവിയസ് ഹർട്ട് ഉണ്ടായാൽ, 337 എന്ന് പറയുന്ന ഹർട്ട് ഉണ്ടായാലായിരുന്നു, ഇത് കുറച്ചുകൂടെ ഗ്രീവിയസ് ഹർട്ട്, അതായത് ഒടുവോ ചതവോ പൊട്ടലോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഗ്രീവിയസ് ഹർട്ട് എന്ന് പറയുന്നത്. IPC യിലെ സെക്ഷൻ 338 പ്രകാരം അത്തരത്തിലുള്ള കഠിന ദേഹോപദ്രവം വരുത്തുന്ന ഏതെങ്കിലും കുറ്റങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് 2 വർഷം തടവും 1,000 രൂപ പിഴയുമായിരുന്നത് BNS ലേക്ക് വന്നപ്പോൾ സെക്ഷൻ 125B പ്രകാരം 3 വർഷം വരെ തടവും 10,000 രൂപ പിഴയുമാണ് രണ്ടു കൂടിയോ വിധിക്കാവുന്നതാണ്. ഇപ്പോൾ ഈ IPC യിലെ 337, 338 വകുപ്പുകളാണ് നമ്മൾ BNS ൽ 125A യും B യുമായി മാറിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫൈനുകളാണ് 500, 5,000 അതുപോലെ 1,000, 10,000 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തടവ് ശിക്ഷ രണ്ടാമത്തതിന് 2 എന്നുള്ള 3 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ IPC യിലെ സെക്ഷൻ 304A എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ടായിരുന്നു. അത് നമ്മുടെ വാഹന അപകടത്തിൽ ആളിന് ജീവഹാനി സംഭവിച്ച ചുമത്തിയിരുന്ന വകുപ്പായിരുന്നു. അത് 2 വർഷം തടവും പിഴയുമായിരുന്നു അതിന് ശിക്ഷ വിധിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് BNS ൽ അത് തടവും പിഴയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്.
ഒരാളുടെ റാഷ് ആൻഡ് നെഗ്ലിജൻ്റ് ആക്ടിലൂടെ ആർക്കെങ്കിലും ഡെത്ത് സംഭവിച്ചാൽ ആയതിന് 5 വർഷം തടവും കോടതി കൽപ്പിക്കുന്ന പിഴയും രണ്ടും കൂടിയോ വിധിക്കാവുന്ന ഒരു കുറ്റമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 2 വർഷത്തിൽ നിന്നും ഇത് തടവ് ശിക്ഷ 5 വർഷമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വാഹനങ്ങൾ ഓടിച്ച് ആർക്കെങ്കിലും ജീവഹാനി സംഭവിച്ചാൽ നമ്മൾ സൂക്ഷിക്കുക, അത് ഇപ്പോഴത്തെ BNS പ്രകാരം വളരെ ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ്. അപ്പോൾ BNS സെക്ഷൻ 106(1)ലാണ് ഇത് പരാമർശിക്കുന്നത്. ഈ തടവ് ശിക്ഷ 2 നിന്നും 5 ആക്കുന്നതും ഫൈനും ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ റാഷ് ആൻഡ് നെഗ്ലിജൻ്റ് ഏത് ആക്ട് വന്നാലും അത് ഡോക്ടേഴ്സിൻ്റെ കാര്യം കൂടി ഇപ്പോഴത്തെ ഇതിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് ഏതെങ്കിലും ഡോക്ടേഴ്സിൻ്റെ, അതായത് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിൻ്റെ നെഗ്ലിജൻ്റ് ആക്ട് കൊണ്ട് സംഭവിച്ചാൽ അവർക്ക് 2 വർഷം തടവും പിഴയും രണ്ടും കൂടിയോ വിധിക്കാവുന്ന കുറ്റമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ കൈപ്പിഴ അത് സംഭവിച്ചാൽ അതിന് 2 വർഷമാണ്. പക്ഷേ മോട്ടോർ ആക്സിഡൻറ്റ് വഴി നമുക്ക് സംഭവിക്കുന്നതിന് 5 വർഷം തടവാണ് അതിൽ ശിക്ഷ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഗുരുതരമായ കുറ്റമായി പരാമർശിക്കപ്പെടുന്നത് ഈ ഡെത്ത് സംഭവിക്കുന്ന കേസുകളിൽ നമ്മൾ പോലീസിന് അറിവ് നൽകുകയോ മജിസ്ട്രേറ്റിനോ പോലീസിനോ അറിവ് നൽകാതെ ഹിറ്റ് ആൻഡ് റൺ വാഹനം ഇടിച്ച് അവർക്ക് മരണത്തിന് കാരണമായി മാറി നമ്മൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്, ഇത് റിപ്പോർട്ട് ചെയ്യുന്നില്ല. അത്തരം കുറ്റകൃത്യങ്ങളെ വളരെ സീരിയസ് ഒഫൻസായി കണക്കാക്കുകയും അത്തരം കുറ്റകൃത്യങ്ങൾക്ക് 10 വർഷം വരെ തടവും ഫൈനും രണ്ടും കൂടി വിധിക്കാവുന്ന ഒരു പണിഷ്മെൻ്റാണ് ഈ BNS ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുക, ഏതെങ്കിലും വാഹനം അപകടം ഉണ്ടായാൽ, ഡെത്ത് സംഭവിച്ചാൽ അത് ഉടനെ എന്ത് ചെയ്യണം, അത് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലോ മജിസ്ട്രേറ്റിനോ അറിവ് നൽകണം. ഈ നമ്മൾ 337 IP 38 ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ ഒരു 500 രൂപ പിഴ വരുന്ന, അത് പോലീസിനെ അറിയിക്കാതിരുന്നാലോ ആശുപത്രിയിൽ കൊണ്ടുപോകാറുന്ന ഒരു 500 രൂപീസ് പിഴ വരുന്ന ഒരു ചെറിയ കുറ്റമായിരുന്നത്, ഇപ്പം അത് നമ്മൾ ബന്ധപ്പെട്ട അധികാരികളെ പോലീസിനെയോ മജിസ്ട്രേറ്റിനോ ഒക്കെ അറിയിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 10 വർഷം തടവാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ചുരുക്കത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ IPC നിന്നും ഈ BNS മാറുമ്പോൾ മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്കൊക്കെ 500 ഫൈൻ 5000 ആക്കിയിട്ടുണ്ട്, 1000 ഫൈൻ 10000 ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന നെഗ്ലിജൻ്റ് ആക്റ്റിൽ തടവ് ശിക്ഷ എന്ന് പറയുന്നത് 2 നിന്നും 5 വർഷമായി ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ ഹിറ്റ് ആൻഡ് റാൻ ഇടിച്ചിട്ടിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യാതെ ഓടിയാൽ നമുക്ക് 10 വർഷം വരെ തടവ് ലഭിക്കുന്ന കുറ്റമാണ്. അപ്പോൾ വളരെ സൂക്ഷിച്ച് മറ്റുള്ളവരുടെ ജീവനും സ്വത്തിനും ഹാനികരമാകാത്ത തരത്തിൽ റോഡ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വളരെ സൂക്ഷിച്ച് വളരെ പക്വമതികളായി നമ്മുടെ എല്ലാ നിയമം പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾ റോഡിലൂടെ വാഹനങ്ങൾ ഓടിക്കുക. നമ്മുടെ ജീവനെപ്പോലെ തന്നെ മറ്റുള്ളവരുടെ ജീവനും അവരുടെ സ്വത്തിനും ഒക്കെ എന്തുകൊണ്ട് വാല്യുബിൾ ആണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. എഡ്യൂമേറ്റ് അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം ഇൻഫർമേറ്റീവ്സ് ആ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി എന്നെ വിളിച്ചത് ഓളാക്കി വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി. എഡ്യൂമേറ്റ് അഡ്വക്കേറ്റ് ഡോക്ടർ ബിജു സൈനിങ് ഓഫ്.